ഞാനും വിചാരിച്ചില്ല ഇത്ര താളാവും, പക്ഷെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. കാരണം ചെറിയ മോന് വളർന്നു വരികയാണ്. ഞാൻ കാരണം കുടുംബം മൊത്തം ഏഴാളുടെ തണല നമ്മള്. ഞാൻ ദുബായിലുണ്ടായിരുന്നു, രണ്ടാമത്തെ കൂട്ടരെ ഡെലിവറി കിട്ടി നാട്ടിൽ വന്നാണ്. ഇവിടെ SMB ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ് കടത്തിക്കുമ്പോ ലോറി ഒന്ന് ഇടിച്ചാണ്. ഈ തളർന്ന് കിടക്കുന്നവർക്കൊക്കെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന എന്റെ പോയവരെ കുറിച്ച് ഓർത്ത കാര്യം ഉള്ളവരുണ്ട്, ബാക്കിയുണ്ടല്ലോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഷൊർണൂരുള്ളത് കേട്ടോ, ഷൊർണൂര് ഭാരതപ്പുഴയിലുള്ളത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സായാഹ്ന സമയത്ത് ഇങ്ങനെ പുഴ കാണാനിങ്ങനെ ഇറങ്ങാറുണ്ട് ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇദ്ദേഹത്തെ ഞാൻ ഇതുവഴി ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ ഈ വണ്ടിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടി മറ്റധികം ആളുകളുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് നമ്മുടെ പേജിലൊന്ന് കൊണ്ടുവരണം, നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ബാക്കിൽ ആ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടല്ലേ, അപ്പൊ ഭംഗിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ക്ലിയർ ചെയ്താ അതെ, കുറച്ച് കഴിഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ കൂടും. ഇത് എവിടുന്ന് വാങ്ങിച്ച വണ്ടിയാ? ഇത് SOS സാന്ത്വനം തന്നതാ. അതല്ലേ, ഇത് ചെന്നൈ മദ്രാസി IIT നിർമ്മിച്ച വണ്ടിയാണ്. മേഡ് ഇൻ ഇന്ത്യ ആണ്. ബുക്ക് ചെയ്യുമ്പോ കേരളത്തിൽ നാലാമത്തെ ബുക്കിംഗ് ആയിരുന്നു. നാലാമത്തെ ബുക്ക് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ ആകെ നാല് വണ്ടി ഉള്ളു ഇങ്ങനെ. ആ ഇനിയിപ്പോ കുറച്ച് ആയി, പിന്നെ എടുത്ത് ഒരു കൊല്ലത്തോളം ആയി, ഒരു വർഷത്തോളായി. ഇതിപ്പോ അത് ഊരി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പോവാ, വീൽ ചെയർ വീട്ടു കാലത്തേക്ക് കയറാം, എല്ലാ സൗകര്യത്തിനും പറ്റും. പിന്നെ നമുക്ക് സ്കൂട്ടർ ആകുമ്പോൾ ആവും ചെയ്തു. അതെ, ഇത് ഈ ഒരു വണ്ടിയുടെ പരസ്യം ഒന്നും അല്ല കേട്ടോ, പക്ഷെ അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ എന്നെ പോലുള്ളവർക്ക് നല്ല ഉപകാരപ്രദമാണ്. പിന്നെ അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളോടും വരാണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇത് പിന്നെ ഇങ്ങനെ എവിടെ വേണ്ടി അങ്ങനെ മാറ്റി വെച്ചു. അതെ, അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പഠിക്കാൻ പോണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ യാത്രകളൊക്കെ കുറച്ച് നമുക്ക് ഇവിടെ വരെ എത്തണം. അത് വീൽ ചെയർ കൊണ്ട് ഇങ്ങനെ എത്താനേ പറ്റില്ല, ആദ്യം ഒന്നും പറ്റില്ലായിരുന്നു. രണ്ടിലോട്ടുള്ള അങ്ങോട്ട് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ ഉപകാരമാണ്. ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് എവിടെ യാത്ര ഒക്കെ ചെയ്യാം. അതെ, ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ചാർജ് ചെയ്ത് എത്ര? ഒരു മണിക്കൂർ 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ കിട്ടും. അതെ, നമുക്ക് നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ബാറ്ററി ഇന്ത്യ കയ്യിലുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത്, മദ്രാസ് IIT ഒരു ഇനിഷ്യേറ്റീവ് ചെയ്താണ്. നല്ല ഉപകാരപ്പെടുന്നുണ്ട്, കസ്റ്റമേഡാണ്. ഇത് കിട്ടാൻ കുറച്ച് ടൈം കൊടുക്കുന്നു, പെട്ടെന്ന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ശരിക്കും പേര് ഷിറാഫുദ്ദീൻ. ഷിറാഫുദ്ദീൻ അല്ലേ, ശരിക്കും എന്ത് സംഭവിച്ചിരുന്നു? ഞാൻ ദുബായിലുണ്ടായിരുന്നു, രണ്ടാമത്തെ കൂട്ടരെ ഡെലിവറി കിട്ടി നാട്ടിൽ വന്നാണ്. ഇവിടെ SMB ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ് കടത്തിക്കുമ്പോൾ ലോറി ഒന്ന് ഇടിച്ചാണ്. ബസ് കാത്തു നിൽക്കുമ്പോൾ ലോറി? അതായത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോണ ലോറി ആയിരുന്നു. മൂപ്പര് ഇങ്ങോട്ട് യൂട്ടൺ തിരിയുമ്പോൾ ആ സ്ഥലത്തിന് മൂപ്പര് വീശി എടുത്തു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മുഖത്തടിച്ചിട്ട് അടിയിൽ കയറി. എത്ര വർഷം മുന്നേ? ഇപ്പോൾ 7 വർഷം ആവാറായി, 6.5 വർഷം കഴിഞ്ഞു. അതിൽ സ്പൈനൽ കോഡ് ബ്രേക്കായി, L1 L2 85% കട്ടാണ് സ്പൈനൽ കോഡ്. പിന്നെ കാലിൻ്റെ ഫുൾ ട്രോപ്പ് അരക്കുന്ന താഴെ പോയി. ആ അതാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത്. അതായത് ഈ തളർന്ന് കിടക്കുന്നവർക്കൊക്കെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. പോയവരെ കുറിച്ച് ഓർത്ത കാര്യം ഉള്ളവരുണ്ട്, ബാക്കിയുണ്ടല്ലോ. പുറത്തെവിടെയായിരുന്നു? ദുബായിലോ? ദുബായില്. സാംസങ് മൊബൈൽ മെക്കാനിക് ആയിരുന്നു, സാംസങ് ഐഫോൺ ഒക്കെ സർവീസിംഗ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഈ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം കുറെ കിടപ്പിലായിരുന്നോ? കുറെ കിടപ്പിലായിരുന്നു, ഒരു ഒന്നൊന്ന് ഒരു വർഷത്തോളം പറ്റങ്ങനെ കെടുപ്പ് തന്നെ ആയിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല, കയ്യൊക്കെ അങ്ങനെ വല്ലാത്ത ഷേപ്പായിരുന്നു. ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അവൻ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വിറക്കിണ്ടായിരുന്നു, വല്ലാത്ത അവസ്ഥയായിരുന്നു. അവിടുന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് നാട്ടുകാരെ സ്വമനസ്സുകളുടെ സഹായം ഒക്കെ കൂടെയാണ് സെറ്റായി വന്നത്. ഞാനും വിചാരിച്ചില്ല ഇത്ര താളാവുന്നു, പക്ഷെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. കാരണം ചെറിയ മോന് വളർന്നു വരികയാണ്. ഞാൻ കാരണം കുടുംബം മൊത്തം ഏഴാളുടെ തണല നമ്മള്. അപ്പോ അതിനൊപ്പം നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നു. സങ്കടങ്ങളൊന്നും ഞാൻ പുറത്ത് പറഞ്ഞില്ല, നമ്മളങ്ങനെ കാണിക്കാതെ പോയി. രാത്രി 2 മണിക്ക് അലാറം വെച്ച് എണീച്ച് കരയിട്ടൊക്കെ ഉണ്ട്, കരയാൻ വേണ്ടി മാത്രം നിൽക്കും. എനിക്കും കരയണ്ടേ? എനിക്കും കരയണ്ടേ? കാരണം കരയാൻ ആഗ്രഹിച്ച് അലാറം വെച്ചിട്ട് പകല് കരഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അവര് തളരില്ലേ? അത് ശരി, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇന്നേ ഞാൻ പോയത് ബാക്കി ചിന്തിക്കാറേ ഇല്ല. എനിക്ക് ആഗ്രഹം ഉള്ളവരുടെ കൂട്ടുകാർ കൊണ്ടുപോകും, എല്ലാ ആഗ്രഹങ്ങളും ഒരുവിധമൊക്കെ സഫലീകരിക്കും. പക്ഷേ എനിക്കറിയാം, 1 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കാര്യം ഞാൻ 15 മിനിറ്റ് കൊണ്ട് ചെയ്യുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ തളർന്നു കൊടുക്കില്ല, ഒരു ആവശ്യമല്ലേ. ഞാൻ ഇതിനെക്കാട്ടും വളരെ കണ്ടിട്ടുണ്ട്. ഇന്നിലൂടെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അതാ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് ആരോഗ്യമുള്ള സമയത്താണ്, ഇപ്പൊ യൗവനാണ്. അപ്പൊ ആ ഒരു ഇത് ഉണ്ടാവുക്ക്, പ്രായം കഴിയുന്നോളം അതിൻ്റെ കുറയുന്നറിയാം. പക്ഷെ ഉള്ളോളത്തോളം പിടിച്ചു നിൽക്കും.
അതന്നെയാണ് ആ ചിരി. നല്ലൊരു മാറ്റമില്ല, അതൊന്നും മാറ്റമില്ല. ശരിക്കും വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, രണ്ട് കുട്ടികളും, ഉമ്മ, അങ്ങനെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ശരിക്കും? അപ്പൊ നമ്മുടെ ഈ 6 വർഷം മുന്നേ ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അതിനുശേഷം പിന്നെ ഈ ക്ലെയിം ഇൻഷുറൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, 6 വർഷമായിട്ട്. അതെ അതെ, അത് ഇവിടുത്തെ കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് മാറിയിട്ടുണ്ട്. അല്ല, എത്ര പണം തന്നാലും നമുക്ക് നമ്മള് ഇത്രയും പ്രായത്തും ഇങ്ങനെ പറ്റിയിട്ട് എത്ര തന്നാലും അത് ആവൂല. കാരണം നല്ലൊരു ലൈഫൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഉപജീവിതം? പേപ്പർ പെന്ന, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് കൊട, എല്ലാ തരത്തിലുള്ള കൊടകളും ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സീസൺ വർക്കാണ് കാര്യമായിട്ട്. ഇപ്പൊ സീസൺ അല്ല, സീസൺ അല്ല. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ആ ഒരു കുറച്ചു ഒന്നര കിലോമീറ്റർ വീട് കണ്ടിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം. ഇത് എങ്ങനെയാണ്? അത് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ. അതെ അതെ അതെ, ഇതിപ്പോ മണല് ഇങ്ങനെ വെക്കുമ്പോ നമ്മള് വാട്ടറിൽ ഇതിങ്ങനെ ലെവൽ നോക്കിയാൽ മതി. ഇതിങ്ങനെ ഇത് കിട്ടിയോണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ഇപ്പൊ യാത്ര. അതെ അതെ, ഇത് കുറച്ച് റോഡ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കയറാം. ലോക്കായി? ആ ലോക്കായി. അതിപ്പോ നല്ല റോഡ്, കട്ടാട്ട് റോഡാണ്, ഒരു കുഴപ്പമില്ല. ട്രെയിൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ടിരിക്കല്ലേ? അതെ അതെ, നല്ല ബ്യൂട്ടിയാ കാണാൻ, അടിപൊളി സ്ഥലല്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ടോ? അതിന്റെ മെയിൻ്റെ ഒരു ഉദ്ദേശം, ഞാൻ വണ്ടി വരുമ്പോ പുഴയ്ക്ക് ഇറങ്ങണം, പുഴയ്ക്ക് ഇറങ്ങണം ഞാൻ പറയുന്നുണ്ടായിരുന്നു. ശരിയാ ശരി, കണ്ടും കുളിച്ചും കളിച്ചും വളർന്ന സ്ഥലല്ലേ? അതെ, അത് കണ്ടതറിയാം. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും, മിക്ക സമയങ്ങളിലും ഉണ്ടാവും. അതെ, രസമാണ്. വെറുതെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. അതെ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് വീട്ടിൽ പോയാലോ? വീട്ടിൽ 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 പോകാം. അദ്ദേഹത്തിന്റെ ബാക്കിൽ അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ കുട്ടികളാട്ടോ. അതെ അല്ലേ, ആ രണ്ടുപേരുണ്ട്. ഹൈ ഹൈ. അപ്പോ അദ്ദേഹത്തിന്റെ ബാക്കിലോട്ട് പോയേക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി ആയിട്ട് വരാം. കുറച്ച് പോവാണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെറുത്. ആ മോനാണല്ലേ? ഇവന് 36 ദിവസം ഉണ്ടാവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എങ്ങനെ? ഇവന് 36 ദിവസം. അതെ, പ്രായമായപ്പോ അവന്റെ ആവശ്യത്തിന് വേണ്ടി വന്ന അവിടെ. അതെ. മോന്റെ പേരെന്താ? ബാസിൽ. ബാസിൽ. സ്കൂളിലേക്ക് ഇവരെ കൊണ്ടാക്കിയതാണെന്ന് കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിന് എടുക്കുള്ളൂ. ബെന്നെ കൊണ്ടുവരാ. ഇതിന് മുന്നേ തന്നെ ഒന്നുണ്ടായിരുന്നു. അത് ശരി. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്തെടുക്കുള്ളൂ? അത് കഴിഞ്ഞാ മോനാണോ? അതെ അതെ, ശരിയാല്ലേ. വയസ്സ് എത്രയുണ്ട്? തന്നെ സെയിം പ്രായം. അല്ല, നിങ്ങളുടെ? എനിക്കോ? 34. അതെ അല്ലേ, 34 വയസ്സാണ്. അടുത്ത മാസം 27-ാം തീയതി ബർത്ത്ഡേ. ആ ശരി ശരി. ഇതാണ് വീട്. ഇതാണ് വീട്. വീട്ടിലേക്ക് കയറാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വീട് കേട്ടോ. ഇതാണ് നമ്മുടെ പേപ്പർ പേനയുടെ ഇത് വരുന്നത്. ഞാൻ പറഞ്ഞപ്പോ കല്യാണത്തിന്റെ വർക്ക് ചെയ്യാന്ന്. കല്യാണത്തിനൊക്കെ ചെയ്തു കൊടുക്കും. പെണ്ണിന് ചെക്കന്റെ ഫോട്ടോ ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ, ഇപ്പൊ ഗോ ഗ്രീൻ സേവ് നേച്ചർ, അതൊക്കെ അങ്ങനെ ഒരു മെസ്സേജും കൊടുക്കും. മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പേര് വേണമെങ്കിൽ പെണ്ണുണ്ടാക്കുകയാണോ? അതെ അതെ അതെ, അതുപോലെ പെണ്ണുണ്ടാക്കിട്ട് ഇങ്ങനെ കൊടുക്കാം. അതെ അതെ അതെ, ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കും. നമ്മൾ 6 വർഷമായിട്ട് ഇപ്പോ ഇതിപ്പോ ചെയ്യാണ്ട് 5 വർഷമായിട്ടുള്ളൂ. 5 വർഷം കഴിഞ്ഞ 6-ാം വർഷം നടക്കും. അതിപ്പോ നമ്മള് ചെയ്ത് വെച്ച വർക്കാണ്. ഇതൊക്കെ കല്യാണ വർക്കാണ്. കല്യാണ വർക്കാണ്. കല്യാണ വർക്ക് ആകുമ്പോ കുറച്ച് കിട്ടും, ഒരു 1000 ഒക്കെ വരും. 1000-500 വരും. ഇതിൽ വിത്ത് ഉണ്ടാവും. ഇതില് വിത്ത് ഉണ്ടാവും. ഇതിപ്പോ ഇത് പയറ് അങ്ങനെയൊക്കെ ഉണ്ടാവും. മുളയ്ക്കുന്നത് എപ്പോഴുന്നത്? അതായത് ഉപയോഗം കഴിഞ്ഞാൽ ഇത് എവിടെ ഇട്ട് കഴിഞ്ഞാൽ മുളച്ചോളൂ. അതെ അതെ അതെ, മഴക്കാലത്തൊക്കെ അവിടെ കുത്തിയൊക്കെയാറുണ്ട്. എന്ത് വിത്തൊക്കെ? ഇതില് വെണ്ട, പയറ്, അങ്ങനെ അഗസ്തി മരത്തിന്റെ വിത്ത്. അതനുസരിച്ച് നല്ല നമ്മള് അഗ്രികൾച്ചറിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു വിത്ത് തന്നെ ഉപയോഗിക്കുന്നത്. നമ്മള് ഇങ്ങനെ ഈ സ്ഥലത്ത് ഇരുന്നിട്ട് ചെയ്തിട്ടാണ് ഈ കൊടയും പേരൊക്കെ ചൂടാക്കുന്നത്. നമ്മള് ചെയ്യുമ്പോ ഒരു വിശ്വാസമാണ്, ആരെങ്കിലും വിളിക്കും. അങ്ങനെ ഓർഡറുകളൊക്കെ കുഴപ്പമില്ലാതെ പോണ്. ജീവിച്ചു പോണ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ കൊറോണക്ക് ശേഷം
ഒരു ഇതാണ് ഡിമാണ് കഴിഞ്ഞോട് പോകുന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഷറഫുദ്ദീന്റെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഷറഫുദ്ദീന്റെ നമ്പർ ഒരു ദിവസത്തിലെ ഒരു 200 പെന്ന് ഇതുപോലെ സിമ്പിൾ പെന്നാണെങ്കിൽ 8 രൂപ, അതിന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ 9 രൂപ. അതിപ്പോ കേരളത്തിൽ എവിടെ ആണെങ്കിൽ നമ്മള് കൊറിയർ അയച്ചു കൊടുക്കും. ഇന്ത്യയിൽ എവിടെ ആണെങ്കിൽ അയച്ചു കൊടുക്കാം. ഈ പെന്നും വേറെന്തോ വേറെന്തല്ലെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാനും ഒക്കെ നല്ലതാണ്. ആ ഇതാണ് കൊട അല്ലേ, ഇത് തന്നെ, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ. മോന്റെ പേര് നേരത്തെ പറഞ്ഞില്ല കേട്ടോ, എന്നോട് പറഞ്ഞില്ല. ബാസിൽ, അടിപൊളി പേരല്ല. എവിടെ പഠിക്കുന്നു പറഞ്ഞേ? കാരക്കാട്. അപ്പൊ ഇതാണ് കൊട അല്ലേ, ഇതൊക്കെയാണ് കൊടകള്. അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കൊറിയർ അയച്ചു കൊടുക്കാം. കൊറിയർ അയച്ചു കൊടുക്കും, കമ്പനിയുടെ പരസ്യമൊക്കെ വെച്ചു കൊടുക്കും. അതെ, ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കും. മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മള് കമ്പനിയുടെ പരസ്യമൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അതായത് ഒരു ഒരു കമ്പനി കമ്പനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കൊടകൾ ഒന്നിച്ച് ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിന്റെ പരസ്യമൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കൊട കേട്ടാ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് വുഡാണോ? വുഡാണ്. അതെ അല്ലേ, ഓ അടിപൊളി അടിപൊളി. ശരിക്കും ഇനിയിപ്പോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ല? പേപ്പർ മാർട്ടാണ്, അത് പേപ്പർ ഫയല്, പേപ്പർ ഐ ഡി കാർഡ്, പേപ്പർ പെന്ന, പേപ്പർ തന്നെ, പേപ്പർ കൊണ്ടുള്ള സെറ്റപ്പ് തന്നെ. അത് അധികം ഉദ്ദേശിക്കുന്നത് യൂസ് ആൻഡ് ത്രോ ആവുന്ന പേപ്പർ കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. ആർക്കെങ്കിലും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അറിയിക്കുക, കാരണം ഇത് ക്യാഷ് ഉള്ളവരുണ്ടാവും, അതിന് സപ്പോർട്ട് ചെയ്യാൻ ആള് അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ കൊടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. അല്ല, ആക്റ്റീവായിട്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കും ചെയ്യും. തീർച്ചയായും, എന്താ പറ്റാന്ന് അത്ര പ്രവർത്തിക്കും. എന്തായാലും പരിചയപ്പെടുത്തി സന്തോഷം. ഇപ്പൊ രണ്ട് കൂടെ ഉള്ളൂ. ഇപ്പൊ രണ്ട് കൂടെ, ഇപ്പൊ ഓഫ് സീസൺ ആയില്ലേ. ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും ഈ രണ്ട് കൂടെ എന്തായാലും എനിക്ക് വേണം. ശരിക്കും ഇങ്ങനെ ഇപ്പൊ 6 വർഷം മുന്നേ ആണ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് നമ്മള് പോസിറ്റീവ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അതിനൊക്കെ സംഭവിച്ചു അങ്ങനെ ദുഃഖകരമായിട്ട് ഇരിക്കുന്നവരോട് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അതിനൊരു കാര്യമില്ല. നമ്മള് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ട് വേറെ ആൾക്കാർ വരും. അതന്നെ നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. അല്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചിട്ടൊരു കാര്യം, അതൊരു വിധി, അത് ഹാപ്പൻഡ്, അത്രേ ഉള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല, മുന്നോട്ട് പോവുക. വേറെ എന്തെങ്കിലും വഴി നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മളത് കണ്ടെത്തിയാൽ മതി, അത് കാണിച്ച് നമ്മുടെ മുന്നിൽ വരും. വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നും നടക്കില്ല, മുന്നോട്ട് പോയാൽ എന്തെങ്കിലും ഒന്ന് കിട്ടും ഉറപ്പാണ്.